ഹലോ, ഗുഡ് ഈവനിംഗ്. ന്യൂസ് എക്സ്ട്രയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ച് മുൻ മന്ത്രി കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇന്ത്യൻ ഔദ്യോഗിക നിലപാടിനെതിരാണ് ജലീലിൻ്റെ പരാമർശങ്ങൾ. ഒരു പൊതുപ്രവർത്തകൻ അഥവാ ജനപ്രതിനിധി പുലർത്തേണ്ട ജാഗ്രത എന്തുകൊണ്ട് ജലീലിന് കൈമോശം വന്നു? ജലീലിനെ പോലെ ഒരു ചരിത്രം പഠിച്ചയാൾ, അധ്യാപകൻ, അതുപോലെ അതിലുപരി ഒരു ഇന്ത്യൻ പൗരൻ, പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി, മുൻ മന്ത്രി, അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റാമോ? സാധാരണ നിലയിൽ പറ്റാൻ പാടില്ലാത്തതാണ്. അബദ്ധത്തിൽ കെ ടി ജലീൽ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നും ഇല്ല. അദ്ദേഹം ചരിത്രാധ്യാപകനാണ്, ഇസ്ലാമിക് ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ കശ്മീർ ഇന്ത്യയിലെ ഏറ്റവും വിവാദമായ വിഷയമാണ്. ഇപ്പോൾ ഒരു ഭാഗം കശ്മീർ പാകിസ്ഥാൻ്റെ കൈവശമാണ് എങ്കിലും നമ്മൾ ഭൂപടം വരയ്ക്കുമ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് വരയ്ക്കുക. രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെ ഭാഗമാണ്. ആ കശ്മീരില്ലാത്ത, അതായത് പാക് അധീന കശ്മീരില്ലാത്ത ഇന്ത്യയുടെ ഒരു ഭൂപടം വരച്ചാൽ അത് കുറ്റകരമാണ്. അത് നമ്മളത് ഈവൻ വിദേശ ഏജൻസികൾ അങ്ങനെ ചെയ്താൽ പോലും നമ്മളത് അംഗീകരിക്കാറില്ല. ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്ത്യയുടെ ഈ കാര്യത്തിലെ പൊസിഷൻ, കശ്മീർ വിഷയത്തിലെ ഇന്ത്യയുടെ പൊസിഷൻ, പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള കശ്മീരിനെ ഇന്ത്യ വിളിക്കുന്നത്. ആസാദ് കശ്മീർ എന്നുള്ളത് ഈ കശ്മീർ വിമോചിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ പദാവലിയാണ്. ആ ടെർമിനോളജി ഇന്ത്യ യൂസ് ചെയ്യാറില്ല. അതേസമയം ഇന്ത്യ കൈവശം വച്ചിരിക്കുന്ന കശ്മീരിനെ പാകിസ്ഥാൻ ഇന്ത്യൻ ഒക്കുപ്പൈഡ് കശ്മീർ എന്ന് വിളിക്കാറുണ്ട്. ആ കശ്മീരിനെ, അതായത് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ജമ്മു കശ്മീരിനെ ഇവിടെ ഇന്ത്യൻ അധീന കശ്മീർ എന്ന് കെ ടി ജലീൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പാക് അധീന കശ്മീരിനെ ആസാദ് കശ്മീർ എന്നും ഇന്ത്യൻ ഭാഗത്തുള്ള ജമ്മു കശ്മീരിനെ ഇന്ത്യൻ അധീന കശ്മീർ എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജലീൽ പറഞ്ഞിരിക്കുകയാണ്. ഈ പോസ്റ്റിൽ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വായിച്ചു നോക്കിയിട്ട് അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പരാമർശം എങ്ങനെ ഈ ടെർമിനോളജി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് അറിയാതെ എങ്ങനെ ഉപയോഗിക്കുന്നതാണോ? ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ആൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിഷയത്തിലെ ഒരു ഇന്ത്യൻ പൊസിഷനെ അറിയാതെ, അല്ലെങ്കിൽ ഇന്ത്യൻ പൊസിഷൻ അങ്ങനെ ആയിരിക്കെ അദ്ദേഹം വേറൊരു അഭിപ്രായം, വേറൊരു ടെർമിനോളജി പ്രയോഗിക്കുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഒരു ജനപ്രതിനിധി, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്തു എന്ന് ആരോപിക്കാം. ബി ജെ പി ഇപ്പോൾ തന്നെ രാജ്യദ്രോഹപരമാണ് കെ ടി ജലീലിൻ്റെ പരാമർശം എന്ന് പറഞ്ഞിട്ടുണ്ട്. സി പി എം ഇതുവരെ അത് പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പരിശോധിക്കാം എന്ന നിലപാടിൽ മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അംഗമല്ലെങ്കിലും ആ പാർട്ടി പിന്തുണച്ച ഒരു സ്വതന്ത്രനാണ്, കഴിഞ്ഞ മന്ത്രിസഭയിലെ അംഗമാണ്. എനിക്ക് തോന്നുന്നു ജലീലിനത് വിശദീകരിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് വലിയ തോതിലുള്ള നിയമപ്രശ്നങ്ങളിലേക്കും മറ്റുമൊക്കെ പോകാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം ജലീൽ നടത്തിയെന്ന് വിശദീകരിക്കേണ്ടത് ജലീൽ തന്നെയാണ്. അഭിലാഷ്, അത് മാത്രമല്ല, ഇപ്പം ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട ഭാഗം, കാശ്മീരിൻ്റെ ഭാഗം ആസാദ് കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നു. എവിടെയാണ് പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ടത്? അങ്ങനെ ഒരു ഇന്ത്യൻ പൗരൻ എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് പറയുന്നത്? അതെ, ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ നിലവിൽ വന്നപ്പോൾ കശ്മീർ രണ്ടു ഭാഗത്തും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് അഗ്രഷൻ ഉണ്ടായത്. അതേ തുടർന്നാണ് ഇന്ത്യൻ സൈന്യം അതിനോട് റിയാക്ട് ചെയ്തത്. ഇതൊക്കെ കശ്മീരിൻ്റെ ചരിത്രമാണ്. കശ്മീരിലെ ജനതയെ സംബന്ധിച്ച് കശ്മീരിലെ ജനതയുടെ താല്പര്യവും അവിടുത്തെ രാജാവിൻ്റെ താല്പര്യവും ഒക്കെ രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിലായിരുന്നു. കശ്മീർ എല്ലാ സമയത്തും ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ഒരു പ്രശ്നമാണ്. അവിടെ ഈ പാകിസ്ഥാൻ്റെ അധിനിവേശത്തെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അഗ്രഷനെ പാകിസ്ഥാനോട് ചേർക്കുന്നതിന് ഷെയ്ഖ് അബ്ദുള്ള അടക്കമുള്ള അന്നത്തെ കശ്മീരിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അനുകൂലിച്ചിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഷെയ്ഖ് അബ്ദുള്ള എന്ന് നമുക്കറിയാം. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളിൽ പ്രധാനപ്പെട്ടതെല്ലാം ഈ കശ്മീരിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ കശ്മീരിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊന്നും അറിയാത്ത ആളല്ലല്ലോ കെ ടി ജലീൽ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ വളരെ ഗൗരവതരമാണ്. ഇപ്പോൾ കെ ടി ജലീലിനെ പോലെ ഒരാൾ, അദ്ദേഹം ഫേസ്ബുക്കിൽ നിരന്തരമായി വിവാദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് മാറിയതിന് ശേഷം ഈ പി കെ അബ്ദുറബുമായി ഉണ്ടാക്കിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫേസ്ബുക്ക് ഏറ്റുമുട്ടൽ നമ്മുടെ ഓർമ്മയിലുണ്ട്. അദ്ദേഹത്തിനെതിരെ വിധി പ്രസ്താവിച്ച ജസ്റ്റിസ് സിറിയക് ജോസഫിനെ അദ്ദേഹം ലോകായുക്തം എന്നുള്ള നിലയിൽ പറഞ്ഞ വിധി പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ ഇരുന്ന കാലവും അതിന് മുമ്പുള്ള കാലവും ഒക്കെ പരാമർശിച്ച് നിരന്തരമായി അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ഒന്നും സി പി എം പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇങ്ങനെ നിരന്തരമായി കെ ടി ജലീൽ ഫേസ്ബുക്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വിവാദ പുരുഷനായി നിൽക്കുകയാണ്. അങ്ങനെ വിവാദ പുരുഷനായി നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണെന്ന് എനിക്കറിയില്ല. പ്രമേഷ്, ഇപ്പോൾ സി പി എം ഇതിനകത്ത് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. സി പി എമ്മിൻ്റെ, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സഹയാത്രികൻ ഇടതുപക്ഷ എം എൽ എ ഇന്നിപ്പം കോടിയേരി ബാലകൃഷ്ണനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അറിഞ്ഞില്ല, ഞാൻ ഇത് അറിയട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ സി പി എമ്മിന് എത്ര നേരമാണ് ഇങ്ങനെ മൗനത്തിൽ തുടരാൻ പറ്റുന്നത്?
അല്ല, നേരത്തെയും കെ ടി ജലീലിൻ്റെ പല പരാമർശങ്ങൾ വിവാദമാകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അകലം പാലിക്കാനാണ് സി പി എം ശ്രമിച്ചിട്ടുള്ളത്. കാരണം പാർട്ടിയുടെ ഔദ്യോഗിക നയമല്ല ഇത്, അദ്ദേഹം പാർട്ടിയുടെ ഒരു സ്വതന്ത്ര എം എൽ എ ആണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നൊക്കെ അദ്ദേഹം നേരത്തെ ചിലർക്കെതിരായിട്ടുള്ള, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ ജഡ്ജിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളൊക്കെ വരുമ്പോൾ സി പി എം നടത്തിയിട്ടുള്ള ഔദ്യോഗിക വിശദീകരണം അതുതന്നെയാണ്. ഒരുപക്ഷെ ഇതിലും സി പി എം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രതികരണം അതുതന്നെയാണ്. അതാണ് ഇന്ന് കോടിയേരി പറഞ്ഞത്, ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടില്ല. എനിക്ക് തോന്നുന്നു പി ജയരാജനാരോ മറ്റാരോ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ തിരുത്തുമായിരിക്കും എന്നതോ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. എനിക്ക് ഇതിനകത്ത് പറയാൻ തോന്നുന്നത്, ഒന്ന്, പിന്നെ അദ്ദേഹം നമ്മളൊക്കെ ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന പോലെ ഒരു പാട്രിയോട്ടിക്കൽ കറക്റ്റ്നെസ്സും ഉണ്ട്, രാജ്യസ്നേഹപരമായി ചില പരാമർശങ്ങൾ. ഇപ്പോൾ പിന്നെ ചൈന ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാട് ആ തർക്കപ്രദേശത്തെ നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞതാണ് അന്നത്തെ വലിയ വിവാദം. അന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ആഭ്യന്തര കമ്മ്യൂണിസ്റ്റുകൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ള കാര്യത്തിൽ അന്നൊക്കെ വലിയ വിവാദ വിഷയമായിരുന്നു. പക്ഷേ അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന്, ഞാനത് തുറന്നു പറഞ്ഞാൽ എനിക്ക് മടിയില്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രാജ്യസ്നേഹം മറ്റുള്ളവരെക്കാളും പിന്നെ അവർക്ക് കൂടുതൽ പ്രകടിപ്പിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അത് തെളിയിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് മുൻപിൽ ഞങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് മൂന്ന് വട്ടം നമ്മളൊക്കെ പറയുന്നതിന് വരെ, മറ്റുള്ളവർ പറയുന്നതിന് വരെ മൂന്ന് വട്ടം ആവർത്തിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു രാഷ്ട്രീയ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മുതലെടുപ്പിന് അല്ലെങ്കിൽ ഒരു വിമർശനത്തിന് വഴിയൊരുക്കേണ്ട ഒരു കാര്യവും ഇദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് കുറച്ചുകൂടി ജാഗ്രത അതിനകത്ത് പാലിക്കാമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ആസാദ് കാശ്മീർ എന്ന് പറയുന്ന പ്രയോഗം ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര കാലത്ത് പിന്നീടൊക്കെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഇന്ത്യ വിഭജനത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒക്കെ നമ്മുടെ ടെർമിനോളജിയിൽ ഇരുന്നൊരു വാക്കാണ്. നമ്മളിപ്പോൾ നമുക്ക് പഴയ ചില ലേഖനങ്ങൾ എടുത്തു നോക്കുക, എ ആൻഡ് ജെ കെ എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആസാദ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പി ഒ കെ ആണ്, അതിനകത്ത് ആരും തെറ്റ് കണ്ടിരുന്നില്ല അന്ന്. പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ വന്ന വലിയ വിള്ളലും നമ്മുടെ രണ്ട് വട്ടം നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടായ യുദ്ധവും ഒക്കെ തന്നെയാണ് ഈ ബന്ധങ്ങളിലെ വഷളായതിൻ്റെ ഭാഗമായി വന്നാണ് നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ പൊസിഷൻ ഈ പറയുന്ന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്ന് പറയുമ്പോൾ പി ഒ കെ ഉൾപ്പെടെയുള്ള പ്രദേശമാണ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് പോലും രാജ്യസ്നേഹപരമല്ല. കാര്യം ആ പ്രദേശം പാകിസ്ഥാൻ്റെ അധീനതയിലാണ് എന്ന് നമ്മൾ പറയുന്നതാണ്. ആ വാക്കും ഉപയോഗിക്കാൻ കഴിയില്ല, മറിച്ച് പാക് അധിനിവേശ കാശ്മീർ എന്നൊരു വാക്ക് മാത്രമല്ല. ഇതിപ്പോൾ ഭാഷയുടെ പ്രശ്നമാണ് ഇതൊക്കെ. ഇത് നമ്മൾ അർത്ഥമാക്കുന്ന എന്തൊക്കെ ആയാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഇതിനതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാക് പി ഒ കെ ഉൾപ്പെടെയുള്ള കാശ്മീർ പ്രദേശം, ചൈനയുടെ ഭാഗത്ത് ഇരിപ്പുണ്ട് കുറച്ച് കാശ്മീർ പ്രദേശം, ആ ഭാഗം ഉൾപ്പെടെ അഖണ്ഡ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന നിലപാടാണ് നാം എടുക്കുന്നുവെങ്കിൽ, നമ്മുടെ ഔദ്യോഗിക നിലപാട് അതാണെങ്കിൽ, നമ്മൾ ആ ഔദ്യോഗിക നിലപാട് അത് തന്നെയാണല്ലോ. അക്കാര്യത്തിലൊരു സംശയമല്ല. അതായത് രണ്ട് പ്രശ്നം. ഒന്ന്, ഒരു മുസ്ലിങ്ങൾ ഇതിനകത്ത് കൂടുതൽ ഒരു രാജ്യസ്നേഹം തെളിയിക്കണം എന്ന് ഞാനത് പറഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ, അതിനപ്പുറം ഒരു ഏത് മതസ്ഥനാണെങ്കിലും ഈ ഒരു കെ ടി ജലീൽ അത് ഓർക്കണമായിരുന്നു ഞാൻ പറഞ്ഞത്. കെ ടി ജലീൽ, കാരണം ഇവിടെ കെ ടി ജലീലിനെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അങ്ങനെ ഒരു ആക്രമണത്തിന് അങ്ങനെ ഒരു അടിത്തറ കൂടി ഈ വിമർശകർ ഉന്നയിക്കും സ്വാഭാവികമായിട്ടും. അങ്ങനെയാണല്ലോ, ഇപ്പോൾ കെ ടി ജലീലിനെതിരായിട്ടുള്ള വരുന്ന വിമർശനങ്ങൾ നോക്കൂ. ഖുർആൻ കൊണ്ടുവന്നു, ഈന്തപ്പഴം കൊണ്ടുവന്നു എന്ന് പറയുന്ന എല്ലാത്തിലും ഒരു ആ വിമർശനങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അദ്ദേഹത്തിനെ എതിർക്കുന്നവർ ഉപയോഗിക്കുന്ന ടെർമിനോളജികളിൽ ഒരു ഇസ്ലാമോഫോബിയയുടെ ചില അംശങ്ങളുണ്ട്. അത് തന്നെ കെ ടി ജലീലിന് ഇവിടെയും നേരിടേണ്ടി വരും. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കെ ടി ജലീൽ ഇത്തരം വാക്കുകളിൽ ശ്രദ്ധ ഊന്നുക, പ്രത്യേകിച്ച് നമ്മുടെ ഔദ്യോഗികമായി രാജ്യത്തിൻ്റെ ഇപ്പോൾ 75th വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. അദ്ദേഹം ശരിക്കും, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വളരെ രസകരമാണ്. അവിടെ കാശ്മീരിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സൗന്ദര്യം, അവിടുത്തെ ജനങ്ങളുടെ ആഹാര രീതി ഒക്കെ അടങ്ങി, രാഷ്ട്രീയം വരെ, അവിടെ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ, സൈനിക കാലാവസ്ഥ ഒക്കെ അദ്ദേഹം വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പണ്ടെങ്ങും അദ്ദേഹം തന്നെ മനസ്സിൽ പതിഞ്ഞുപോയൊരു വാക്കായിരിക്കും. പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട എന്നെങ്ങനെ പറയും? ഇന്ത്യ ഇപ്പോ നമ്മുടെ ലഡാക്ക് അടക്കമുള്ള പ്രദേശത്തെ ഇന്ത്യ അധീന കാശ്മീർ എന്നെങ്ങനെ പറയും? അതെ, അത് പറഞ്ഞതിനകത്ത് ഈ പറഞ്ഞാൽ ഒരു അനൗചിത്യമുണ്ട്, അദ്ദേഹം തിരുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ബോധപൂർവമാണെന്ന് ഞാൻ കരുതുന്നില്ല.
പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഈ രാജ്യാന്തര വിഷയങ്ങളിലൊക്കെ തന്നെ നാം ഉപയോഗിക്കുന്ന ടെർമിനോളജി മലയാളത്തിലടക്കം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ചുകൂടി ഇത്തരം പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാനീ പറയുന്നത് അദ്ദേഹം ചരിത്രപരമായി ഇതൊക്കെ ശരിയായിരിക്കാം, ഇതെല്ലാം ശരിയാണ്, ഈ പറഞ്ഞതുപോലെ പാക് അധീന കാശ്മീരാണ് അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള കാശ്മീർ നമ്മുടെ അധീനതയിലാണ് എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ നമ്മുടെ ഒരു ഔദ്യോഗിക നിലപാടുണ്ട്. എന്തിന് ഇന്ത്യയിൽ തന്നെ ചില ഔദ്യോഗിക ഏജൻസികളുടെ പിന്നെ മാപ്പിൽ ഭൂപടത്തിൽ ആസാദ് കാശ്മീർ എന്ന് വന്നിട്ടുണ്ട്, അതിന് വിവാദങ്ങളെ തുടർന്ന് പിൻവലിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങൾ നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റും, അങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞ മാപ്പിനകത്ത് ആസാദ് കാശ്മീർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ, അതും ഗവൺമെൻറ് ഏജൻസികൾ തന്നെ. അത് പലപ്പോഴും വിവാദമായിട്ടുണ്ട്. അപ്പം അന്ന് നേരത്തെ അങ്ങനെ ഒരു പ്രചാരം നേടിയിട്ടുണ്ടായിരുന്നു, അന്ന് ആസാദ് കാശ്മീർ എന്ന് വിവക്ഷിച്ചിരുന്നു ആ പ്രദേശത്തെ. ആസാദ് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വതന്ത്ര കാശ്മീർ എന്ന അർത്ഥത്തിലാണ്. അതായത് പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാണ് അത്, അതൊരു സ്വയംഭരണാധികാര പ്രദേശമാണ് എന്ന അർത്ഥത്തിലാണ് അന്ന് ആസാദ് കാശ്മീർ വിവക്ഷിച്ചിരുന്നത്. കൂടുതലും പാകിസ്ഥാൻ ആണ് ഇപ്പോൾ ആസാദ് കാശ്മീർ എന്നുള്ള രീതിയിൽ അത് അവരുടെ ഒരു ഒരു ടെർമിനോളജിയിൽ അവർ പറയുന്നു. പാകിസ്ഥാൻ ആസാദ് കാശ്മീർ ആണെന്ന് പറയുമെന്ന് തോന്നുന്നില്ല, കാരണം അവരുടെ അണ്ടറിലുള്ള അവരുടെ അധീനതയിലുള്ള കാശ്മീരാണ് ആസാദ് കാശ്മീർ. പാകിസ്ഥാൻ പറഞ്ഞാൽ ഇന്ത്യക്കാർ അത് ഒരു ഇന്ത്യൻ പൗരനത് ഉപയോഗിക്കുമോ ഇല്ലെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാന. അത് ഈ പറഞ്ഞതുപോലെ അതിനകത്തൊരു തർക്ക വിഷയമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധി നിലയിൽ അദ്ദേഹം അത് പിൻവലിക്കണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അഭിലാഷേ, ഇപ്പോൾ 75 വർഷത്തിന് ശേഷം CPM സ്വാതന്ത്ര്യദിനം വലിയ കാര്യമായി ആഘോഷിക്കാൻ പോകുന്നു, പതാക ഉയർത്തുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CPMന്റെ ഒരു പിന്തുണയിൽ ജയിച്ച ഈ ഒരു MLA കാര്യത്തിൽ, ഇങ്ങനെ ഒരു കാര്യത്തിൽ CPMന് എത്ര നേരം മൗനം പാലിക്കാൻ പറ്റും? അല്ല, എനിക്ക് തോന്നുന്നു CPM ഇത് ഒരു തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് വഴിവെച്ചേക്കാം, കാരണം രാഷ്ട്രീയ ആരോപണങ്ങൾ വളരെ ശക്തമായി ഉന്നയിക്കപ്പെടും. ഇതിൽ കോൺഗ്രസിനും BJPക്കും ഒക്കെ ഒരേ നിലപാടാണല്ലോ. രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെ ഇപ്പോൾ CPMക്കാർക്ക് തന്നെയും ഇങ്ങനെ ഒരു പരാമർശം, ഒരു കാര്യവുമില്ലാതെ ഒരു അനാവശ്യ പ്രശ്നമുണ്ടാക്കൽ എന്നുള്ള മട്ടിലല്ലേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ KT ജയിലിൽ കശ്മീരിൽ പോകുന്നു, കശ്മീരിൽ 370 പിൻവലിച്ചതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നു, അദ്ദേഹം കാശ്മീരിലെ ആളുകൾക്ക് നോർമൽസി വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ CPMന്റെ രാഷ്ട്രീയ നിലപാടിനോട് ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. കാശ്മീരിനെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടൊക്കെ വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഈ ടെർമിനോളജി മാത്രമാണ് പ്രശ്നം. ആ വാക്ക് ആസാദ് കാശ്മീർ എന്നും ഇന്ത്യൻ അധീന കാശ്മീർ എന്നുള്ള രണ്ട് പദപ്രയോഗങ്ങൾ അത് കൃത്യമായും ഒഴിവാക്കണമായിരുന്നു. അത് ഒഴിവാക്കാത്തത് ജലീലിൻ്റെ ഭാഗത്തു നിന്നുള്ള പിഴയാണ്. അത് അദ്ദേഹം ഉടനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്നുള്ള മട്ടിൽ, അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പാകിസ്ഥാൻ നറേറ്റീവിനെ പിൻപറ്റിയതല്ല എന്ന് വിശദീകരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അതായത് ഒരു കാര്യമുണ്ട്, നാക്കുപിഴയെന്നോ അല്ലെങ്കിൽ തെറ്റിപ്പോയത് അങ്ങനെ ഒരു ചെറിയ പിഴവ് എന്ന് പറഞ്ഞ് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഈ പാകിസ്ഥാനിലേക്ക് ചേർക്കപ്പെട്ട സ്ഥലം ആസാദ് കാശ്മീർ എന്ന് അറിയപ്പെട്ടു എന്ന് പറയുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ അധീന കാശ്മീർ എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു ചെറിയ പിഴവ് എന്ന് പറയാം, ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതായാലും മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. തിരുവോണ ദിനം മാംസവും മദ്യവും ഒഴിവാക്കാൻ പ്രചരണം നടത്താൻ സംഘപരിവാർ സംഘടനകളുടെ നീക്കം. ഓണത്തെ ഇടതു ബുദ്ധിജീവികൾ വികലമായി നാടകം അവതരിപ്പിച്ചെന്നാണ് BJPയുടെ ആരോപണം. കേരളീയതയെ ഹൈന്ദവികതയുമായി ചേർത്തുള്ള പ്രചാരണത്തിനാണ് പരിപാടി. അഭിലാഷ്, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, പക്ഷേ അത് വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പം നിങ്ങൾ മലബാറുകാർക്കൊക്കെ ഇത് ഈ ഓണത്തിന് നോൺ വെജ് ഭക്ഷണം എന്ന് പറയുന്നത് അതൊരു പുതുമ എന്നുള്ള ഒരു കാര്യമല്ല. അതെ, പണ്ട് അമിത്ഷാ വാമന ജയന്തി ആഘോഷത്തിൻ്റെ ആശംസ ട്വീറ്റ് ചെയ്തപ്പോൾ ഇതുപോലൊരു വിവാദം ഒരു 4-5 വർഷം മുൻപ് ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ കാണേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. അതെല്ലാ മനുഷ്യരും ആഘോഷിക്കുന്ന, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന കേരളത്തിലെ ഒരു ഒക്കേഷനാണ്. അത് ഒരു കേവലമായ ഒരു ദിവസം എന്നുള്ളതല്ല, ഒരു വേണമെങ്കിൽ നമുക്ക് ഓണം സീസൺ എന്ന് തന്നെ പറയാം. അത് പല അർത്ഥത്തിൽ അത് കാർഷികോത്സവമായും വ്യാപാരോത്സവമായും കലോത്സവമായും ഒക്കെ കാണുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ അതിൻ്റെ ഒരു മതപരമായ ആംഗിൾ കൊടുത്തിട്ട് ഇത് ഒരു ഹൈന്ദവ ഉത്സവം എന്നുള്ള നിലയിൽ ബ്രാൻഡ് ചെയ്താൽ അത് ആ തരത്തിൽ വിജയിക്കണമെന്നില്ല. കാരണം കേരളീയർ ആകപ്പാടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം എന്നുള്ള നിലയിൽ തന്നെയാണ് ഓണത്തിൻ്റെ സ്ഥാനം. പല ഐതിഹ്യങ്ങൾ ഇപ്പോൾ പല സ്ഥലത്തും വ്യത്യസ്തങ്ങളായ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഉണ്ട്. ഇതിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം വാമനനാണ്. വാമനൻ അസുര രാജാവായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണല്ലോ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഐതിഹ്യം. അവിടെയും നമ്മൾ ആഘോഷിക്കുന്നത് അസുര രാജാവായ മഹാബലിയാണ് കേരളം ഭരിച്ചു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഐതിഹ്യത്തിൽ പറയുന്ന മഹാബലിയെ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. മറിച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനനെ അല്ല. അപ്പോൾ ഇത് വാമന ജയന്തി
എന്നുള്ള മട്ടിൽ ബി ജെ പിക്കാർ ആഘോഷിക്കുന്നെങ്കിൽ ആഘോഷിക്കട്ടെ, പക്ഷേ കേരളത്തിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ കേരളീയരുടെ ഒക്കെ ഐതിഹ്യങ്ങളിൽ കാലാകാലങ്ങളായി പതിഞ്ഞു കിടക്കുന്ന മഹാബലി, അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് സങ്കല്പമുണ്ടല്ലോ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ലാത്ത, എള്ളോളം പൊളിവചനമില്ലാത്ത ഒരു നാട് എന്നൊരു സങ്കല്പം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു തരത്തിലുള്ള സമത്വ സങ്കല്പത്തിലും അതിലൊക്കെ അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതും ഇനി അങ്ങനെയൊരു കാലം ഉണ്ടായേക്കാം എന്നൊരു പ്രതീക്ഷയിലുമൊക്കെ നടത്തപ്പെടുന്ന ഒരു ആഘോഷം. അത് എല്ലായിടത്തും ഇപ്പം ഈ മാംസാഹാരം വടക്കേ മലബാറിൽ വളരെ സാധാരണമാണ്, ഓണാഘോഷത്തിന് മാംസാഹാരം കഴിക്കുക എന്നുള്ളത്. പക്ഷേ തിരുവിതാംകൂറിൽ ഓണാഘോഷത്തിന് ഇപ്പോൾ എൻ്റെ ഇതര മതസ്ഥരായ സുഹൃത്തുക്കൾ തന്നെ ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ചിക്കനും ബീഫും ഒന്നും കഴിക്കില്ല, മറിച്ച് തൂശനിലയിൽ സദ്യ കഴിക്കുന്നതാണ് ഓണത്തിൻ്റെ ഒരു സംഗതി എന്ന് ഈ തിരുവിതാംകൂർ ഭാഗത്തുള്ള ആളുകൾ പറയാറുണ്ട്. അതേസമയം അങ്ങോട്ട് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ നാട്ടിലൊക്കെ ഓണത്തിന് ചിക്കനോ ബീഫോ കഴിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും, എനിക്കൊന്നും എല്ലാവരും തന്നെ കഴിക്കാം, അതേ മലബാറുകാരനാണല്ലോ. അപ്പോൾ ഇതൊക്കെ പ്രാദേശിക വ്യത്യാസങ്ങളാണ്. ആഘോഷം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ആഘോഷമാണ്, അതിലിങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ചെക്ക് ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ മാത്രമേ ഓണം ആഘോഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഘോഷിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പ്രചരണം നടത്തിയാൽ ഓണം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതായിട്ട് മാറുമോ? അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർ അതിനകത്ത് ഇഷ്ടമുള്ളത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പ്രചരണം നടത്തുന്നതുകൊണ്ട് ഏതെങ്കിലും ഈ ഭക്ഷണ പ്രിഫറൻസിലൊക്കെ മാറ്റം വരാനുണ്ടോ? അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ ആരാണ്? അല്ല, അത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മിഥോളജി, ഐതിഹ്യങ്ങൾ, മതബിംബങ്ങൾ ഇവയൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു ഒരു രാഷ്ട്രീയ പ്രചാരണത്തിനും അതുവഴി അവർക്ക് ഒരു ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ആധിപത്യത്തിനൊക്കെ ഉള്ള ഒരു ശ്രമമാണ് ഈ നടത്തുന്നത്. കേരളത്തിൽ ഈ പറഞ്ഞ നേരത്തെ ഇപ്പോൾ അയ്യപ്പനെ, ഇപ്പോൾ ശ്രീരാമനെ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിച്ചതുപോലെ ഇടയ്ക്ക് നമ്മുടെ ശബരിമല സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അയ്യപ്പനെ ഏറ്റെടുക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു, അത് വേണ്ടത്ര അന്ന് വിജയിച്ചില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഓണത്തെക്കുറിച്ചുള്ള പ്രചാരണം ഇപ്പോഴല്ല തുടങ്ങിയത്, നേരത്തെ തന്നെ ഹിന്ദു ഐക്യവേദിയുള്ള സംഘടനകൾ, ഇപ്പോൾ ശശികൽ ടീച്ചറൊക്കെ നേരത്തെ തന്നെ അത് വാമന ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചാരണം നേരത്തെ വന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഓണം എന്ന് പറയുന്ന അതിന് പിന്നിലുള്ള ഐതിഹ്യം എന്നൊക്കെ നമുക്കറിയാം. അത് വെറും ഒരു ഐതിഹ്യം മാത്രമാണ്, അതിനൊന്നും ഈ മതപരമായ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയമൊന്നുമല്ല. ഓണത്തിന് അന്ന് മഹാബലിയെ നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മഹാബലിയെ പ്രതീക്ഷിച്ച് ഓണത്തിന് നമ്മൾ ഓണം ആഘോഷിക്കുന്നു, നമ്മൾ തന്നെ തൃക്കാക്കരയിൽ പോയി വാമനമൂർത്തി ക്ഷേത്രത്തിലാണ് പോയി തൊഴുന്നത്. അപ്പം അങ്ങനത്തെ വൈരുദ്ധ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഈ പിന്നെ മലബാറുകാരായ നമ്മുടെ കേരളീയര് തന്നെ, ഹിന്ദുക്കൾ തന്നെ, മലബാറിലെ ഹിന്ദുക്കൾ തന്നെ നോൺ വെജൊക്കെ വെച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. അതിനിപ്പോൾ എല്ലാവരും പിന്നെ നോൺ വെജ് വെടിയണമെന്നൊക്കെ പറയുന്നുള്ളത് ഒരു ഒരു അപകാസ്യമായ കാര്യമാണ്. ഇപ്പോൾ രാമായണ മാസത്തെക്കുറിച്ച് നമുക്കറിയാം, എല്ലാ കർക്കിടക മാസത്തിലും രാമായണം വായിക്കുന്നതൊക്കെ നാട്ടു നടപ്പാണ്. അതിന് പകരം അവരതൊരു ക്യാമ്പയിനായി നടപ്പാക്കി, രാമായണ മാസം എന്നൊക്കെ ഒരു പേര് കൊടുത്ത്. അപ്പോൾ അതുപോലെയുള്ള ഒരു ക്യാമ്പയിനാണ് അത്. എത്രമാത്രം അവർക്ക് ഗുണം ചെയ്യുമെന്ന് അവർ തന്നെ കരുതട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓണം എല്ലാവരുടേതുമായിരിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള രീതിയിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റണം. ലിംഗസമത്വ യൂണിഫോമിനെതിരെ പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രചരണത്തിന് സമസ്ത. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെ ബോധവൽക്കരണം നടത്താനാണ് തീരുമാനം. മുസ്ലിം ലീഗിന് മുൻപേ നടക്കുകയാണോ സമസ്ത? പ്രമേഷ്, നേരത്തെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഓണാഘോഷത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, ഇത് യൂണിഫോമിൻ്റെ പ്രശ്നത്തിൽ മുസ്ലിം സംഘടനകൾ, അതിൽ തന്നെ സമസ്ത വലിയ രീതിയിലുള്ള ബോധവൽക്കരണം പ്രചരണം നടത്താനാണ് തീരുമാനം എന്നാണ് പറയുന്നത്. അല്ല, ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒന്ന്, വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇവിടെ ആരും കൈകടത്തുന്നില്ല. ഈ ഭക്ഷണ സ്വാതന്ത്ര്യം പോലെ വസ്ത്ര സ്വാതന്ത്ര്യം ആർക്കും അത് പിന്തുടരാം. ഇപ്പോൾ അവരുടെ മതപരമായ വസ്ത്രം ധരിക്കണോ ആവാം. വിദ്യാലയങ്ങളിൽ അവിടുത്തെ രക്ഷാകർത്തൃ സമിതിയും അധ്യാപകരും എടുക്കുന്ന ഒരു തീരുമാനം, കുട്ടികൾക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായ ഒരു യൂണിഫോം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ആ കുട്ടികൾക്ക് ആ യൂണിഫോം ധരിക്കില്ല, പകരം മതവസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. അത് എനിക്ക് തോന്നുന്നു ആ മതവിഭാഗത്തിൽപ്പെട്ട ധാരാളം കുട്ടികൾ, ഭൂരിപക്ഷം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിലാണ് അത് സർക്കാർ നടപ്പാക്കിയത്. എന്ന് മാത്രമല്ല, ഇത് നിർബന്ധിച്ച് നടപ്പാക്കുന്നില്ല എന്നും പറഞ്ഞു. ആ സ്കൂളിലെ രക്ഷാകർത്ത അധ്യാപക സമിതിക്ക് വേണമെങ്കിൽ ഇത്തരം കുട്ടികൾക്ക് സൗകര്യപ്രദമായ യൂണിഫോം തീരുമാനിക്കാം എന്ന് പറയുന്നുള്ളൂ. ഇത് മതനിരാസമാണ്, ഇടതു സർക്കാർ കൊണ്ടുവരുന്നത് മതനിരാസമാണ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് സമസ്തയും തമ്മിൽ ഇതിലൊരു മത്സരമുണ്ടോയെന്ന് സംശയമുണ്ട്. സമസ്ത ആദ്യം ഈ ക്യാമ്പയിൻ കൊണ്ടുവന്നു, അവരൊന്ന് മതിയാക്കിയപ്പോൾ മുസ്ലിം ലീഗ് ഇത് കൊണ്ടുവന്നതോടുകൂടി തങ്ങളുടെ ക്യാമ്പയിൻ അവർ തട്ടിയെടുക്കുകയാണെന്ന് ഭയന്നിട്ടാണോ സമസ്ത ഇപ്പോൾ ഇത് ഇതിനിറങ്ങിയത് എന്ന് തോന്നുന്നു. ഇത് അങ്ങനെ ഒരു മത്സരം ഇതിനകത്തുണ്ടോ? അതിനപ്പുറം ഇതിപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു, അതുപോലെ തന്നെ എസ് എഫ് ഐ വളരെ സ്വതന്ത്രമായ എന്താ ഫ്രീ സെക്സിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടോ നാട്ടിൽ? ഒന്ന്, സംസ്ഥാനമെമ്പാടും ലിംഗസമത്വ യൂണിഫോം നടപ്പാക്കണമെന്നൊരു തീരുമാനം സർക്കാരിനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ആകപ്പാടെ കരിക്കുലം കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിൽ
ഡ്രാഫ്റ്റിലാണ്, അന്തിമ തീരുമാനത്തിനല്ല. ചർച്ചയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഡ്രാഫ്റ്റിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളെക്കുറിച്ച് ആലോചിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അതല്ലാതെ സർക്കാർ സംസ്ഥാനത്തെമ്പാടും ലിംഗസമത്വ യൂണിഫോം നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി നടപ്പാക്കിയ ബാലുശേരിയിൽ തന്നെ അവിടെ കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് ചുരിദാറിട്ടോ അവരുടെ ഇഷ്ടത്തിന് പോവാം, മറ്റ് മതപരമായ വേഷങ്ങൾ ധരിക്കുന്നതിന് ഷാളോ മക്കനെയോ ഏത് വസ്ത്രവും ധരിക്കാം, അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പൊളിറ്റിക്സാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ഇതുപോലെ പള്ളികളിലെ സമരത്തിൻ്റെ ആഹ്വാനം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടായിരുന്നു. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനോട് നോ പറഞ്ഞു, ബാക്ക് ഔട്ട് ചെയ്തു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ നിലപാടെടുത്തു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇ കെ സമസ്ത, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണാ കേന്ദ്രമായിരുന്ന ഇ കെ സമസ്ത സർക്കാരിനോട് അടുക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. എ പി വിഭാഗം നേരത്തെ തന്നെ എല്ലാ വിഷയത്തിലും സർക്കാരിനൊപ്പമാണ്. അപ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ സി പി എമ്മിന് വളരെ കൺസിഡറബിളായി തന്നെ ഈ സാമുദായിക പിന്തുണ കിട്ടിയിരുന്ന ഇടത്ത് നിന്ന് അത് ലീഗിന് അലോസരം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു സുവർണാവസരം വീണിട്ടിരിക്കുകയാണ് യൂണിഫോമിൻ്റെ പേരിൽ. അത് അവർ പ്രയോജനപ്പെടുന്നു. അവർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുഴുവൻ സംഘടനകളെ, എ പി ഇ കെ അടക്കമുള്ള മുഴുവൻ സംഘടനകളെയും ആ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തി അതിനെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും കഴമ്പുള്ളൊരു വിഷയത്തിലല്ല, ഇങ്ങനെ ഒരു ഇല്ലാത്തൊരു കാര്യത്തിന് പേരിലാണ്, ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒച്ചപ്പാട് നടക്കുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൽ നെല്ലും പതിരും തിരിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് എക്സ്ട്രാ അവസാനിക്കും.